പഞ്ചായത്തിൽ ഇതുവരെ സമ്പർക്കത്തിലൂടെ രോഗമൊന്നും സ്ഥിരീകരിച്ചിട്ടില്ല എങ്കിൽ കൂടി വിദേശത്ത് നിന്ന് വന്നവരടക്കമുള്ളവർക്ക് രോഗം സ്ഥിരീകരിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ചില വാർഡുകൾ കണ്ടെയ്ൻമെന്റ് സോണിൽ ഉൾപ്പെടുത്തുകയും ചെയ്തു. ഇവിടെ വാർഡ് തലത്തിലും അതേപോലെ തന്നെ പഞ്ചായത്ത് തലത്തിലും ആർആർടി യോഗങ്ങൾ ചേരുകയും കൃത്യമായ വിലയിരുത്തുകൾ നടത്തുകയും ചെയ്യുന്നുണ്ട് എന്നാണ് പഞ്ചായത്ത് പ്രസിഡന്റ് പറയുന്നത്. നിലവിൽ പഞ്ചായത്തിൽ ആശങ്കയ്ക്ക് ഇട നൽകുന്ന വാർത്തകൾ ഒന്നും തന്നെ ഇല്ല എങ്കിലും സമീപ പ്രദേശങ്ങളിൽ കണ്ടെയ്ൻമെന്റ് സോൺ ആയതുകൊണ്ടും കോവിഡ് വ്യാപനം ഉള്ളതിനാലും പഞ്ചായത്തിലുള്ളവരും ജാഗ്രത പാലിക്കണമെന്നാണ് പഞ്ചായത്ത് പ്രസിഡന്റിന്റെ വാക്കുകൾ. ഒപ്പം തന്നെ എഫ് എൽ ടി സിയിലേക്ക്, അതായത് ആയിച്ചേരി പഞ്ചായത്തിൽ തുടങ്ങുന്ന എഫ് എൽ ടി സിയിലേക്ക് വിവിധ സ്ഥലങ്ങളിൽ നിന്നും സംഭാവനകളും ഒപ്പം തന്നെ സഹായങ്ങളും എത്തിത്തുടങ്ങിയതായും പഞ്ചായത്ത് പ്രസിഡന്റ് സൗമ്യ വലിയ വീട്ടിൽ നമ്മോട് പ്രതികരിച്ചിട്ടുണ്ട്. ആഞ്ചേരി പഞ്ചായത്തിൽ ഇപ്പോൾ 5 കേസാണ് റിപ്പോർട്ട് ചെയ്തത്. 5 കേസും മറ്റു പഞ്ചായത്തിലുള്ള സമ്പർക്കം വഴിയാണ് രജിസ്റ്റർ ചെയ്തത്. 4 പേര് 4-ാം വാർഡിലെ, പിന്നെ മുതുവെടുത്തൂർ നിന്നുള്ള സമ്പർക്കവും, ഒരാൾ ഓർക്കാട്ടേരി ബേക്കറിയിലുള്ള 15-ാം വാർഡിലുള്ള ഒരാൾക്കുമാണ് കോവിഡ് സ്ഥിരീകരിച്ചത്. മൊത്തത്തിൽ ആഞ്ചേരി പഞ്ചായത്ത് 11 വാർഡും കണ്ടെയ്ൻമെൻറ് സോണിലാണുള്ളത്. നമ്മുടെ പഞ്ചായത്തിൻ്റെ തൊട്ടടുത്തുള്ള പഞ്ചായത്തുകളിലൊക്കെ കൂടുതൽ പേര് സമ്പർക്കം വഴി കോവിഡ് സ്ഥിരീകരിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് പിന്നെ ഇങ്ങനൊരു കണ്ടെയ്ൻമെൻറ് സോണിൽ ആഞ്ചേരി പഞ്ചായത്തായത്. നിലവിൽ വലിയൊരു ഇഷ്യൂന്ന് ആഞ്ചേരി പഞ്ചായത്തിലല്ല, എന്നാലും എല്ലാവരും ജാഗ്രത പാലിക്കുകയും സാനിറ്റൈസറും മാസ്കും കൃത്യമായി സാമൂഹ്യ അകലം പാലിക്കുകയും ചെയ്യണം. ആരോഗ്യ പ്രവർത്തകരുടെ ഭാഗത്തു നിന്ന് കിട്ടുന്ന എല്ലാ നിർദ്ദേശങ്ങളും എല്ലാവരും കൃത്യമായി പാലിക്കണം. അതേപോലെ തന്നെ ആരോഗ്യ പ്രവർത്തകരും പിന്നെ പഞ്ചായത്ത് ആർആർടിയും കൃത്യമായിട്ട് ചേരുകയും അതേപോലെ തന്നെ പഞ്ചായത്ത് ആർആർടിയുടെ തീരുമാന പ്രകാരം വാർഡ് ആർആർടി ചേർന്ന് കൃത്യമായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കുകയും അത് നടപ്പിലാക്കുകയും ചെയ്യുന്നുണ്ട്. ആരോഗ്യ പ്രവർത്തകരുടെ എല്ലാ വാർഡും 17 വാർഡുകളിലും മൈക്ക് അനൗൺസ്മെൻറ്റും ബോധവൽക്കരണവും നടത്തിയിട്ടുണ്ട്. നമ്മുടെ പഞ്ചായത്ത് തന്നെയുള്ള പിന്നെ 108 പേരെ കഴിഞ്ഞ തിങ്കളാഴ്ച ശ്രവൺ ടെസ്റ്റ് ചെയ്തിട്ട് 108 പേരും നെഗറ്റീവാണ്. പിന്നെ നമ്മുടെ പഞ്ചായത്തിലെ തൊട്ടടുത്ത പഞ്ചായത്തിലെ ഇപ്പോൾ തിരുവള്ളൂരോട് കുറച്ച് സമ്പർക്കമുള്ള കേസ് വരെ അതിൽ ടെസ്റ്റ് ചെയ്തിട്ടുണ്ട്. എല്ലാവരും നെഗറ്റീവ് തന്നെയാണ് റിസൾട്ട്. പിന്നെ ഇപ്പോൾ നമ്മുടെ കോവിഡ് ഫസ്റ്റ് ലൈൻ ട്രീറ്റ്മെൻറ്റ് സെൻറ്റർ തുടങ്ങാൻ വേണ്ടി എല്ലാ ഒരുക്കപ്പാടും നമ്മുടെ പഞ്ചായത്തിൻ്റെ ഭാഗത്തു നിന്ന് ചെയ്തിട്ടുണ്ട്. അതിനുവേണ്ടി എല്ലാ ഭാഗത്തു നിന്നും സഹനവും സഹായവും എത്തിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇനിയും നമുക്ക് കുറച്ചും കൂടെ പിന്നെ എപ്പോഴാണ് തുടങ്ങേണ്ടത് ആ സമയത്ത് തന്നെ എല്ലാം നമുക്ക് തുടങ്ങാൻ പറ്റുമെന്നാണ് നമുക്ക് തോന്നുന്നത്. പിന്നെ എല്ലാവരുടെയും സഹായം സഹകരണം ഇനിയും തുടർന്നും പ്രതീക്ഷിക്കുന്നു.